ಸ್ವಾಗತ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್, ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ರಸೂಲಿಹಿಲ್ ಅಮೀನ್ ವಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮಾಯೀನ್. ಅಮ್ಮಾ ಬಾದು, ಅಯ್ಯುಹ ಅನ್ನಾಸ್ ಇತ್ತಕುಲ್ಲಾಹ್. ಪ್ರಿಯಪಟ್ಟ ಸಹೋದರನ್ಮಾರೇ, ಸಹೋದರಿಮಾರೇ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും കൃത്യമായി കാത്തുസൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. അനുഗ്രഹീതമായ ഈ റമദാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അതിന്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് പരിപൂർണമായ അമലുകളായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കർമ്മങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപൊറുത്ത് മാപ്പാക്കി കുറ്റമറ്റ കർമ്മങ്ങളായി അള്ളാഹു ആ അമലുകളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്ർ എന്ന അനുഗ്രഹീതമായ രാവിന്റെ 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ ലോകത്താകമാനം വരുത്തിവെച്ച് മനുഷ്യവംശത്തെ മുഴുവനും ഭീതിയുടെയും ഉത്കണ്ഠയുടെയും കയത്തിലേക്ക് തള്ളിയിട്ട കോവിഡ് മഹാമാരി അതുണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ ഈ രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. ഈ രോഗത്തിന്റെ കടുത്ത പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു ലോകത്തെ എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാവട്ടെ. قل ان الموت الذي تفرون منه فانه ملاقيكم ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിശുദ്ധമായ ദിവസത്തിൽ അഥവാ വിശുദ്ധമായ റമളാനിന്റെ പുണ്യം നിറഞ്ഞ അതിന്റെ അവസാന ദിവസങ്ങളിൽ ഒന്നിൽ വാണിമേൽ പ്രദേശത്തെ ദീനീ സ്നേഹികളായ ആളുകൾ കൂട്ടം ചേർന്ന് ഈ വിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും അറിയാനും അറിയിക്കുവാനും വേണ്ടി രൂപീകരിച്ച ഈ വാട്സാപ്പ് കൂട്ടായ്മയിൽ എന്നോട്, ഞാൻ അലി ഷാക്കിർ മുണ്ടേരി, എന്നോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം മരണമെത്തും മുമ്പേ എന്നുള്ളതാണ്. ആ വിഷയത്തെക്കുറിച്ച് ദീർഘമല്ലാത്ത രൂപത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽപ്പെട്ട ഒന്നാണ് മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുക എന്നുള്ളത്. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ذكر هادم اللذات يعني الموت اكثروا. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. എന്താ വർദ്ധിപ്പിക്കേണ്ടത്? മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. എങ്ങനത്തെ മരണം? നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും, നിങ്ങൾ കണക്ക് കൂട്ടിയ എല്ലാ അജണ്ടകളെയും തകർത്ത് കളയുന്ന, നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. മരണചിന്ത ജീവിതത്തിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്കറിയാലോ, ഒരു നെഞ്ചുവേദനയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അസുഖമുണ്ടായാൽ, ചെറിയ പേടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയാൽ, നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ചില വീട്ടിലൊക്കെ
മരണാസന്നനായ രോഗിയൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികൾ ടി വി ഒക്കെ ഓൺ ചെയ്യുമ്പോ ഉമ്മാര് പറയും ടി വി ഓഫ് ആക്കടാ, അവിടെ സുഖമില്ലാത്ത ഒരാൾ കിടക്കുന്നത് കണ്ടില്ലേ. അതെ, മരണചിന്ത നമ്മുടെ ജീവിതത്തിനെ വേണ്ടാത്തരങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ഒരു പരിധി വരെ അകറ്റി നിർത്തും. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ മരണചിന്ത വർദ്ധിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് മരണം. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, ഉസ്താദെ നിങ്ങൾ ഇനി ഗൾഫിൽ പോകുന്നുണ്ടോ? പറയാൻ പറ്റൂല, പറയാൻ പറ്റൂല, ചിലപ്പോൾ പോകും പോവില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? പറയാൻ പറ്റൂല, ചിലപ്പോൾ പോവും പോവില്ല. ജീവിതത്തിലെ ഒരു കാര്യവും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത അനിശ്ചിതത്വം നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. ഏത് കാര്യവും സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കൊറോണ രോഗം നമ്മളെ ബാധിക്കുമോ? ചിലപ്പോൾ ബാധിച്ചേക്കാം, ചിലപ്പോൾ ബാധിക്കാതിരുന്നേക്കാം. എല്ലാം അങ്ങനെയാണ്. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുമോ? ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാൽ ജീവിതത്തിൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മരിക്കുമോ മരിക്കൂലേ എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ മറുപടി വളരെ വ്യക്തമാണ്, മരിക്കും. അതിൽ ആർക്കും സംശയമില്ല. ഈ ഭൂമിയിൽ ജീവനോടുകൂടി വന്നിട്ടുണ്ടോ അവന് മരണം സുരക്ഷിതമാണ്, സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മരിക്കുക എന്നുള്ളത് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ടതോ നമുക്ക് മാറി നിന്നാൽ രക്ഷപ്പെടാൻ കഴിയുന്നതോ ആയ ഒരു സംഗതിയല്ല. പണം കൊടുത്താലോ തന്ത്രം കൊണ്ടോ ബുദ്ധി കൊണ്ടോ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടല്ല മരണം. ലോകത്ത് മനുഷ്യന്മാര് കണ്ടുപിടുത്തങ്ങളും അതേപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളുമൊക്കെ കണ്ടെത്തിയ കാലം മുതൽക്കു തന്നെ മരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുമോ കഴിയുമോ എന്ന വിഷയത്തിൽ ലോകത്ത് ശാസ്ത്രജ്ഞന്മാർക്കിടയിലും വൈദ്യന്മാർക്കിടയിലും ഡോക്ടർമാർക്കിടയിലുമൊക്കെ കടുത്ത പരീക്ഷണ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ ഇപ്പോഴും തുടങ്ങിയിടത്ത് തന്നെയാണ്. മരണത്തെ മാറ്റിവെക്കുക, മരണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അസാധ്യമാണ് എന്നിടത്താണ് ഇപ്പോഴും ശാസ്ത്രലോകം എത്തിപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യനും എല്ലാ ജീവനുള്ള ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എത്ര പണമുണ്ടായിക്കൊള്ളട്ടെ, എത്ര കഴിവുണ്ടായിക്കൊള്ളട്ടെ, എന്തൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, അവൻ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ എവിടെയായിരുന്നാലും എത്ര ഉരുക്കു കോട്ടയുടെ മുമ്പിലാണെങ്കിലും ആ മരണം നിങ്ങളെ തേടിയെത്തും, ആ മരണം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോ ഈ വിഷയത്തിൽ ആദ്യമായി നമുക്ക് പറയാനുള്ളത്, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കണം എന്ന് പറയുമ്പോൾ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, മരണമെന്നത് നമ്മൾ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട, രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ഒരു സംഗതിയല്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും നിർബന്ധമായും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ ബുദ്ധിമാനായ മനുഷ്യന് മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാനുള്ളത്? നോക്കൂ, ഈ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്, അയ്യുൽ മുഅ്മിനീന അഖീസ്, അയ്യുൽ മുഅ്മിനീന അഖീസ്. പ്രവാചകരെ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരായ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ ആരാണ്? ഇതോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു സംഗതി, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ അനിവാര്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, പലരും വിശ്വസിക്കുന്നത് പോലെ മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. നമ്മുടെ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സത്യത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. ബാക്കിയുള്ള ഘട്ടങ്ങളൊക്കെ ജീവിതത്തിലേക്കുള്ള യാത്രകളായി നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് നമ്മുടെ ആത്മാവുകളെയാണ്. ആലമുൽ അർവാഹിൽ, ആത്മാവുകളുടെ ലോകത്ത് നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചു. അതൊരു ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ എത്തുന്നത് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലാണ്. നമ്മുടെ ആത്മാവിന് ഒരു ശരീരം സൃഷ്ടിച്ച് ആ ശരീരത്തിനെ ഘട്ടംഘട്ടമായി വളർത്തി ആ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ സന്നിവേശിപ്പിച്ച് നമ്മളെ വളർത്തുന്ന ആ ഘട്ടമാണ് മാതാവിന്റെ ഗർഭാശയത്തിലുള്ള ഘട്ടം. അത് ഒരു 9 മാസവും ചില്ലറ ദിവസങ്ങളുമാണ് ആ ഘട്ടത്തിന്റെ സാധാരണ സമയം. ചിലർക്ക് കുറയും, ചിലർക്ക് കൂടും.
ആ മാതാവിന്റെ ഗർഭാശയത്തിലെ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തേണ്ടത് ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്കാണ്. പ്രസവം എന്ന ഒരു പ്രക്രിയയിലൂടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നമ്മളെ ഈ ഭൂമിയുടെ മുകളിലേക്ക് തള്ളിവിടും. ആ പ്രസവം എന്നത് ആ കുട്ടിയുടെ ജീവിതത്തിന്റെ അവസാനമല്ല, പക്ഷേ മാതാവിന്റെ ഗർഭാശയത്തിൽ അവൻ കഴിച്ചുകൂട്ടിയ കാലത്തിന്റെ ഒടുക്കമാണത്. ഇനി ഒരിക്കലും ആ ഗർഭാശയത്തിലേക്ക് മടങ്ങിപ്പോകാൻ അവന് സാധ്യമല്ല. ആ ഘട്ടം കഴിഞ്ഞു, അവൻ പുതിയ ഒരു ഘട്ടത്തിലേക്ക് വന്നു. ആ ഘട്ടത്തിന് കാരണമായത് പ്രസവമാണ്. അങ്ങനെ ഭൂമിയുടെ മുകളിൽ അവൻ ജീവിക്കാൻ തുടങ്ങി. അള്ളാഹു അവന് വേണ്ടതൊക്കെ കൊടുത്തു, ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഏൽപ്പിച്ചു കൊടുത്തു, അത് നിർവഹിക്കുവാനുള്ള സമയവും കഴിവും ആരോഗ്യവും അവസരങ്ങളും നൽകി. അങ്ങനെ ഈ ഭൂമിയുടെ മുകളിലുള്ള സമയം തീരുമ്പോൾ അവന് ഭൂമിയുടെ ഉള്ളിലേക്ക് യാത്രയാവണം, അഥവാ ബർസഖിയായ ജീവിതത്തിലേക്ക് യാത്രയാവണം. ആ ബർസഖിയായ ജീവിതത്തിന്റെ പ്രത്യേകത, അവിടെ ശരീരം വേണ്ട, അവിടെ ആത്മാവ് മതി. അതുകൊണ്ട് ശരീരത്തെയും ആത്മാവിനെയും വേർപ്പെടുത്തി ആത്മാവിനെ അള്ളാഹു നിശ്ചയിച്ച ഇടത്തേക്കും ശരീരത്തിനെ അത് ഉണ്ടാക്കിയ മണ്ണിലേക്കും തിരിച്ചയക്കണം. ഈ പ്രക്രിയയാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ആത്മാവ് മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. ആത്മാവ് പോയ ശരീരത്തിനെ ആ ശരീരത്തെ ഉണ്ടാക്കിയ മണ്ണിലേക്ക് മനുഷ്യന്മാർ തിരിച്ചു കൊടുക്കും, അഥവാ കബറിലിട്ട് മണ്ണിട്ട് മൂടി അവർ തിരിച്ചു വരും. മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒടുക്കമല്ല എന്നർത്ഥം. ഈ ലോകത്തിന്റെ മേലെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ജീവിതകാലം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് മരണത്തിലൂടെ നടന്നത്. പിന്നീട് നമ്മൾ എത്തിയത് ബർസഖിലേക്കാണ്, ഒരു മറയുടെ പിന്നിൽ. നമുക്ക് അധികമായി ഒന്നും അറിയാത്ത, അള്ളാഹുവും പ്രവാചകനും പറഞ്ഞു തന്നത് മാത്രമാണ് ആ ബർസഖിനെ കുറിച്ച് നമുക്ക് അറിയുക. അവിടേക്ക് നമ്മൾ എത്തും, അവിടെ കുറെ കാലം നമ്മൾ ചെലവഴിക്കും. അപ്പോഴാണ് ഖിയാമത്ത്, യൗമുൽ ഖിയാമത്ത് അഥവാ ഖിയാമത്ത് നാള് സംഭവിക്കുക. ആ ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അന്നുവരെ ഭൂമിയിൽ ജീവിച്ച മുഴുവൻ ആളുകളും ഉയർത്തെഴുന്നേൽക്കും. അവന്റെ ശരീരത്തിലേക്ക് രണ്ടാമതും ആത്മാവ് തിരിച്ചു തന്ന് അവനൊരു മനുഷ്യനായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് യാത്രയാകും. എപ്പോ? ഖിയാമത്ത് നാളിന് ശേഷം. ആ യാത്രയിലാണ് മനുഷ്യൻ ശാശ്വതമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നീടുള്ള ജീവിതത്തിൽ മരണമില്ല, അവസാനമില്ല, അറ്റമില്ല. ഒന്നുകിൽ സുഖ ആസ്വാദനത്തിന്റെ ലോകമായ സ്വർഗത്തവന് കാലാകാലം ജീവിക്കാം, അല്ലെങ്കിൽ നരകവേദനയുടെ ലോകമായ നരകത്തിൽ അവന് കാലാകാലം ജീവിക്കാം. അവിടെയാണ് സത്യത്തിൽ ജീവിതം നടക്കുന്നത്. ആ ജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ആലമുൽ അർവാഹിലൂടെ, മാതാവിന്റെ ഗർഭാശയത്തിലൂടെ, ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ, പിന്നെ ഭൂമിയുടെ ഉൾഭാഗത്തിലൂടെ, മഹ്ശറയിലൂടെ നമ്മൾ ആ ശാശ്വതമായ ജീവിതത്തിലെത്തും. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട സംഗതികളാണ് നമ്മുടെ ഉമ്മ നമുക്ക് ജന്മം നൽകി നടത്തിയ പ്രസവം, നമ്മുടെ ഓരോരുത്തരുടെയും മരണം, അതിനുശേഷം നടക്കുന്ന ഖിയാമത്ത്. ഇതൊക്കെ ശാശ്വതമായ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് മരണമെന്നതിനെ ജീവിതത്തിന്റെ ഒടുക്കമായി കാണാതെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽപ്പെട്ട ഒരു ഘട്ടമായിട്ടാണ് കാണേണ്ടത് എന്നർത്ഥം. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നൊരാൾ വിചാരിക്കരുത്. എന്റെ കടം, എന്റെ രോഗം, എന്റെ നിരാശ, എന്റെ പ്രയാസങ്ങൾ, ഭയം, ഇതിൽ നിന്നൊക്കെയുള്ള മോചനം മരണമാണ്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അത് വിഡ്ഢിത്തമാണ്. അത് മരണം ജീവിതത്തിന്റെ ഒടുക്കമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഗതി മരണമാകുമായിരുന്നു. വേദനകളും പ്രയാസങ്ങളും ഇല്ലാത്ത ലോകത്തിലേക്കുള്ള യാത്ര. പക്ഷേ മരണം ജീവിതത്തിന്റെ അവസാനമല്ല. പിന്നെ എന്താണ് മരണത്തിന്റെ പ്രസക്തി? ഒരു മനുഷ്യന്റെ ശാശ്വതമായ ജീവിതം പരലോകത്താണ് എന്നിരിക്കെ, ആ പരലോകത്ത് രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ട്. ഒന്ന് സർവസുഖങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും ജീവിതമായ സ്വർഗീയ ജീവിതം. രണ്ടാമത്തേത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത കഠിനമായ വേദനയുടെ ശിക്ഷയുടെ ലോകമായ നരകത്തിലെ ജീവിതം. ആ സ്വർഗത്തിലെ ജീവിതമാണോ എനിക്ക് കിട്ടേണ്ടത്? നരകത്തിലെ ജീവിതമാണോ കിട്ടേണ്ടത്?
എന്താണ് തനിക്ക് കിട്ടേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ അവകാശമുള്ളത് മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള ഈ ഭൂമിയിലെ ജീവിതകാലത്താണ് അഥവാ ഈ ദുന്യാവിലെ ജീവിതകാലത്താണ് അഥവാ ഈ ഭൂമി എന്ന് പറയുന്നത് ദാറുൽ അമൽ അമലുകൾ പ്രവർത്തിക്കുവാനുള്ള നമ്മുടെ വീടാണ് ഭവനമാണ് മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തു വന്ന നമ്മുടെ ജനനത്തിന്റെ ഇടയിലുള്ള മരണത്തിന്റെയും ജനനത്തിന്റെയും ഇടയിലുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് അത് പ്രസക്തമാകുന്നത് അത് പ്രധാനമാകുന്നത് നമ്മുടെ ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം വേണമോ നരകം വേണമോ എന്ന് തീരുമാനിക്കാനും അത് തെരഞ്ഞെടുക്കാനുമുള്ള സമയമാകുന്നു ഇത് ഒരു അണുത്തൂക്കം ഒരണുവിന്റെ തൂക്കം എന്നത് ഇന്ന് വരെ കൃത്യമായിട്ട് നിർണയിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്രയും സൂക്ഷ്മമാണത് അങ്ങനെ ഒരു അണുത്തൂക്കം നന്മ ആര് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലം അവന് കിട്ടും അത്രയും തിന്മ ആര് ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫലവും അവൻ കാണും അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് ആ നന്മയും തിന്മയും സമ്പാദിക്കാനുള്ള സമയമാകുന്നു ഈ ദുന്യാവ് അതുകൊണ്ട് തന്നെ മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും മരണത്തിനു ശേഷമുള്ള ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമെത്തും മുമ്പുള്ള ഈ ഭൗതികമായ ലോകത്തെ അവന്റെ ജീവിതമുണ്ടല്ലോ ആ ജീവിതം ഏറെ പ്രസക്തമാണ് ഏറെ പ്രധാനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മരണത്തെ ഭയപ്പെടുക എല്ലാവർക്കും മരണത്തെ പേടിയാണ് സ്വാഭാവികമായിട്ടും മരണത്തെ എല്ലാവർക്കും പേടിയാണ് ആ പേടിക്ക് പല ജാതി കാരണങ്ങളുണ്ട് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മരണത്തെക്കുറിച്ച് പേടിക്കാനുള്ള കാരണങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് തന്റെ മരണം ഏത് രൂപത്തിലുള്ള മരണമായിരിക്കും രണ്ടാമത്തേത് മരണത്തിനു ശേഷം ഞാൻ എത്തിപ്പെടുന്നത് ഏത് രൂപത്തിലുള്ള ഒരു ലോകത്തായിരിക്കും ഇതാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ ഏറെ ഭയപ്പെടുത്തുന്നത് ഈ ഭയപ്പാട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും നല്ല ഒരു ഖൈറാണ് കാരണം ആ മരണചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കും വല്ലാതെ പിടുത്തം വിട്ടുള്ള ദുന്യാവിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിന് ഒരു പരിധിവരെ തടസ്സം നിൽക്കും ഈ മരണചിന്ത നമ്മുടെ വീട്ടിലൊക്കെ മരണചിന്ത എപ്പോഴും ഉണ്ടാവണം നല്ലതാണ് ഒരു വലിയ ബാത്റൂമൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കളൊക്കെ ചോദിക്കും എന്തിനാ അത്ര വലിയ ബാത്റൂം അവരോട് പറയണം മരിച്ചാലേ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ചുമര് കുത്തിപ്പൊളിച്ച് ഓട്ടയൊക്കെ ഉണ്ടല്ലോ ഒരാളെ കുളിപ്പിക്കാൻ സൗകര്യം ഉണ്ടായിക്കോട്ടെ ജീവിതകാലത്ത് നമ്മൾ എവിടുന്ന കുളിക്കുക അത് മതി മരിക്കാനുള്ള സ്ഥലം അപ്പൊ ഒരു വിശാലമായ അപ്പൊ അങ്ങനെ ഒരു കുളിമുറി കാണുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിലൊക്കെ ഒരു തോന്നലുണ്ടാവും മരണത്തെക്കുറിച്ചൊരു ചിന്ത അത് മനസ്സിൽ ചെറിയ മാറ്റം ഉണ്ടാക്കും വീടിന്റെ ഷോക്കേസിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു 3 വെള്ള തുണി കഷ്ണം പൊതിഞ്ഞു വെക്കുക നമ്മൾ മരിക്കുമ്പോൾ മയ്യത്ത് കഫൻ ചെയ്യാൻ പെട്ടെന്ന് തുണിക്കും വേണ്ടി തുണിക്കടയിലേക്ക് ഓടി കടക്കാരൻ്റെക്കെന്ന് താക്കോല് വാങ്ങി തുറപ്പിക്കണ്ടല്ലോ ഇവിടെ ഉണ്ടായിക്കോട്ടെ ഏതായാലും ആവശ്യം വരുമല്ലോ ആ തുണിക്കഷ്ണം കാണുമ്പോഴൊക്കെ ഓർമ്മ ഉണ്ടാവും ഇത് മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം പ്രവാചകൻ പറഞ്ഞു ഖബറുകൾ സന്ദർശിക്കണം അത് പുണ്യമാണ് സിയാറത്തുൽ ഖുബൂർ ഖബറുകൾ സന്ദർശിക്കൽ പുണ്യമാണ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്ന ഞാനും ഒരു ദിവസം ഇങ്ങനെ ഒരു മണ്ണിൻ കൂമ്പാരത്തിന്റെ അടിയിൽ പോയി കിടക്കണ്ടോനാണല്ലോ എന്നെക്കാട്ടിലും പണമുള്ള പ്രതാപമുള്ള എന്റെ അത്ര പോലും പ്രായമില്ലാത്ത എന്റെ അത്ര എന്നെക്കാളേറെ ആരോഗ്യമുള്ള എന്റെ അത്ര രോഗങ്ങളില്ലാത്ത എത്രയാളുകൾ ഈ മൺകൂനകൾക്കിടയിൽ കിടക്കുന്നുണ്ട് ഞാനും നാളെ അവിടെ കിടക്കേണ്ടവനാണല്ലോ എന്ന ബോധം ഉണ്ടാവുന്ന ഖബറുകൾ സന്ദർശിക്കുമ്പോൾ അപ്പോ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് മരണം പ്രയാസരഹിതമായ മരണമായിരിക്കണം മരണത്തിനു ശേഷമുള്ള ജീവിതം പ്രയാസരഹിതമായ ജീവിതമായിരിക്കണം അതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് മരണത്തിനു മുമ്പുള്ള ഈ ലോക ജീവിതത്തിൽ മാത്രമാണ് മരണത്തിനു മുമ്പുള്ള ഈ ലോക ജീവിതത്തിൽ മാത്രം ഈ മരണത്തിനു ശേഷം ഒരാൾക്കും എന്തിനും ഒന്നിനും നമ്മെ രക്ഷപ്പെടുത്താനാവുകയില്ല അതുകൊണ്ടാണ് മരണത്തിന്റെ മുഖം കാണുന്ന സമയത്ത് മരണത്തിന്റെ മലക്കിനെ മുമ്പിൽ കാണുന്ന സമയത്ത് നമ്മൾ മരിക്കാൻ പോവുകയാണ് ഇനി രക്ഷയില്ല
ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കോ സംവിധാനങ്ങൾക്കോ ചുറ്റുഭാഗത്ത് നിന്ന് കരയുന്ന മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ നമ്മളെ ഒന്നും ചെയ്യാനാവുകയില്ല. നമ്മളെ കൊണ്ടുപോകാൻ മരണത്തിന്റെ മലക്കുകൾ എത്തിക്കഴിഞ്ഞു എന്ന് ബോധ്യമാകുന്ന സമയത്ത് നമ്മൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്, നമ്മൾ പറയുന്ന ഒരു അപേക്ഷയുണ്ട്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചോനെ, മരിക്കുന്നൊക്കെ അറിയായിരുന്നു, പക്ഷേ ഞാൻ ഒരുങ്ങിയില്ല റബ്ബേ, അതുകൊണ്ട് ഒരു ഇത്തിരി സമയം എനിക്ക് നീട്ടിക്കൊണ്ട് റബ്ബേ. ഫസ്ദഖവാകും മിന സ്വാലിഹീൻ, നീ പറഞ്ഞ സദഖകളൊക്കെ ചെയ്ത്, നീ പറഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കാം റബ്ബേ, ഒരു ഇത്തിരി സമയം എനിക്ക് വേണ്ടി തരുമോ? പരീക്ഷ നടത്തുമെന്ന് മാഷ് പറഞ്ഞിരുന്നു. കുട്ടികൾ വിചാരിച്ചു പരീക്ഷ ഉണ്ടാവൂല, പക്ഷെ മാഷ് പേപ്പർ വെച്ച് ക്ലാസ്സിൽ വന്നപ്പോഴാണ് കുട്ടികൾ അന്തം വിട്ട്, സാറേ ഒരു 10 മിനിറ്റ് ഞങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. പണ്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞേ നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ നമ്മൾ റബ്ബിനോട് കേട് പറയും, ലൗല അഖർതനി ഇലാ അജലി ഖരീബ്. പഠിച്ചോനെ, കുറച്ച് നേരം കൊണ്ട ഒന്ന് ഒരുങ്ങാൻ. പക്ഷേ ആ ചോദ്യത്തിന്റെ മറുപടി പഠിച്ചോൻ ഇപ്പോഴേ തന്നു, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ദാ അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരൂല, അതുകൊണ്ട് ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചോളൂ. നാ ഒരു കാര്യം എപ്പോഴാണ് സംഭവിക്കൂല എന്ന് നമുക്ക് അറിയില്ല, എപ്പോഴാണ് സംഭവിക്കുന്ന അറിയില്ല. എനിക്ക് ബാംഗ്ലൂർ വരെ പോകണം, വാഹനങ്ങളൊന്നുമില്ല, എനിക്ക് പോയേ പറ്റൂ, ഞാൻ ആകെ കുടുങ്ങി, ഫ്ലൈറ്റില്ല, ട്രെയിനില്ല, ബസ്സില്ല, ഒന്നുമില്ല, എങ്ങനെ പോകും? അപ്പോഴാ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞേ, ആ സുഹൃത്ത് നാളെ ബാംഗ്ലൂരിൽ പോകണ്ട്. ഞാൻ ചോദിച്ചു, ഞാനും വരട്ടെ? ആ എന്നാ നീയും പോലെ, നമുക്ക് രണ്ടാക്കും പോകാലോ. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അയാളുടെ കാറിലാണ്, എനിക്ക് വലിയ സന്തോഷമായി, പ്രയാസമില്ലാതെ ബാംഗ്ലൂർ എത്താലോ. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി, എപ്പോഴാ പോവാന്നില്ലേ, നാളെ എപ്പോഴാ പോവാന്ന്? രാവിലെ പോവോ, ഉച്ചക്ക് പോകുമോ, വൈകുന്നേരമോ, രാത്രിയോ? പിന്നെ എങ്ങനെ വിളിച്ചിട്ടും അയാളെ കിട്ടുന്നില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനെന്താ ചെയ്യാ? ഇനി അയാൾ വരട്ടെ, അപ്പൊ ഒരുങ്ങ ആണോ? അല്ല, കണക്കുകളും ഫയലുകളും ബില്ലുകളും ഒക്കെ നേരെയാക്കി, ആവശ്യമായ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കി വെച്ച്, എന്തൊക്കെയാണോ ബാംഗ്ലൂരിൽ വേണ്ടത് അതൊക്കെ റെഡിയാക്കി സൂട്ട്കേസ് പൂട്ടിയിട്ട് എന്റെ വീടിന്റെ ആ സീകരണ മുറിയുടെ വാതിൽക്കൽ അവിടെ വെക്കും ഞാൻ രാത്രി തന്നെ. കാരണം പിറ്റേന്ന് എപ്പോഴയാൾ വരുമെന്നറിയില്ല, വരുമ്പോ പിന്നെ കാത്തുക്കണ്ടായിരുന്നില്ല, വേഗം പോണ്ടേ. അതെ, എപ്പോഴാണ് മരണമെത്തുക എന്നറിയാത്തത് കൊണ്ട് തന്നെ എത്രയും നേരത്തെ ആ മരണത്തിന് വേണ്ടി റെഡിയായി നിൽക്കുക, ഇതാണ് ബുദ്ധിയുള്ള ഒരു വിശ്വാസി ചെയ്യേണ്ടത്. എങ്ങനെയാണ് മരണത്തിന് വേണ്ടി റെഡിയാവേണ്ടത്? എങ്ങനെയാണ് മരണത്തിന് വേണ്ടി തയ്യാറാവേണ്ടത്? മരണം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് നടക്കുക, അതിലെ ഓരോ കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് നടക്കുക. മരണത്തിനു ശേഷം നമ്മൾ ചെന്നെത്തുന്നതും ആ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് മരണത്തിനു മുമ്പേ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എന്തൊക്കെയാണോ നമ്മളോട് ചെയ്യാനും വിശ്വസിക്കാനും കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുകയും, എന്തൊക്കെയാണോ അള്ളാഹു തആല ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞത് അത് ഉപേക്ഷിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഒരുങ്ങി നിൽക്കുക എങ്കിൽ അവന് സംഭവിക്കുന്ന മരണം എളുപ്പമുള്ള മരണമായിരിക്കും. രണ്ടു തരം മരണമുണ്ട് എന്നാ പ്രവാചകൻ പറഞ്ഞത്. ഒന്ന്, ഒരു നമ്മളൊരു ദോഷമാവില് രാവിലെ ദോശ ചുടാൻ വേണ്ടി മാവ് റെഡിയാക്കി വെച്ചു, രാവിലെ ഉമ്മ വന്ന് മാവിന്റെ പാത്രം തുറന്നു നോക്കുമ്പോൾ ഒരു ചെറിയ മുടിയുടെ കഷ്ണം അതിൽ, പതുക്കെ വലിച്ചു നോക്കുമ്പോൾ ഒരു വലിയ മുടിയാണ്, പതുക്കെ ഉമ്മ ആ മുടി മെല്ലം കിട്ട് പുറത്തെടുക്കും, ആ മാവ് അറിയൂല, ആ പാത്രം അറിയൂല, ആ മുടി അറിയൂല, അത്രയും നൈസായിട്ടാണ് പുറത്തേക്ക് എടുക്കുക. നല്ല മരണങ്ങൾ ഇങ്ങനെയാണ് എന്ന റസൂല് പഠിപ്പിച്ചത്. എന്നാൽ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായി ജീവിച്ച മനുഷ്യന്റെ മരണം മുള്ളുവേലിയിൽ കുടുങ്ങിപ്പോയ കമ്പിളി കഷ്ണം വലിച്ചെടുക്കുന്നത് പോലെ ഒറ്റ വലിയ കഷ്ണം കഷ്ണമായിട്ടാണ് കിട്ടുക അല്ലേ. നമ്മുടെ ശരീരത്തിലെ ഒരു മുടി പറിച്ചെടുത്താൽ അതിന്റെ വേദന എത്രയാ, ഒരു നഖം പറിച്ചെടുത്താൽ അതിന്റെ വേദന എത്രയാ, തരിപ്പിക്കാതെ ഒരു പല്ല് തരിപ്പിക്കാതെ പറിച്ചെടുത്താലുള്ള വേദന എത്രയാ. ഇതൊക്കെ പുറത്തു നിന്നുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിലേക്ക് വേരാഴ്ത്തിയ ജീവൻ എന്ന പ്രക്രിയയെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറയുമ്പോഴേ അത് ചെറിയ ഒരു പരിപാടിയല്ല. മരണത്തെക്കുറിച്ച് ഒരു ചുക്കു അറിയാത്ത നമ്മുടെ ലോകത്തിലെ ശാസ്ത്രത്തിന് പോലും ഒരു കാര്യം അറിയാം,
മരണത്തിന്റെ വേദനയാണ് ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. മരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല ശാസ്ത്രലോകത്തിന്. മരിക്കുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും ഇന്നുവരെ മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മരണത്തിന്റെ വേദന അതികഠിനമാണെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. ആ കഠിനമായ വേദന, ആ വേദനയിൽ നിന്ന് ആശ്വാസമാവും നല്ല മരണം. എങ്കിലുണ്ടാവും എടങ്ങേറ്, എത്ര നല്ല മനുഷ്യനായാലും മരണത്തിന്റെ എടങ്ങേറുണ്ടാവട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് എന്താ പറഞ്ഞേ? അലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മരണത്തിന് അതിൻ്റെതായ ചില വിഭ്രാന്തികളും സക്കറാത്തുകളൊക്കെ ഉണ്ടിട്ടോ, അനുഭവിച്ചുകൊണ്ടാ പറഞ്ഞേ. ആര്? ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ. ലോകത്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച മനുഷ്യന്റെ മരണം ഉണ്ടല്ലോ, അതിഭീകരമാണ്. ആ മരണത്തെക്കുറിച്ച് പറയുന്ന ഹദീസുകളും ആയത്തുകളും നമ്മൾ വായിച്ചാലേ ഒരു രാത്രി പോലും നമുക്ക് ഉറങ്ങാൻ പറ്റൂല, അത്രയും ഭീകരമായ കാര്യങ്ങളാണ്. വിശദമായിട്ട് പറയാൻ സമയമല്ല, മറ്റെപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ സംസാരിക്കാം വിഷയത്തിലേക്ക്. ഭീകരമായ മരണം അല്ലേ? മലക്കുകൾ അവന്റെ ശരീരത്തിലും ഉദരത്തുമൊക്കെ അതിശക്തമായ അടിക്കുക മാത്രമല്ല, അവരുടെ ആ ആത്മാവിനെ പിടിച്ചെടുക്കുക എന്നത് വളരെ വലിയൊരു പ്രക്രിയയാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ കോപത്തിലേക്കും വെറുപ്പിലേക്കും ശിക്ഷയിലേക്കുമാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആ മലക്കുകൾ വിളിച്ചു പറയുക കൂടി ചെയ്യുമ്പോൾ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നരകത്തിന്റെ തീയിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് മരിച്ചു പോകേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ ദുർഗതി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മരണമുണ്ട് നമുക്ക് സംശയമില്ല, അത് നടക്കും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് വിശ്വാസം നമ്മളെ നിർബന്ധമായി പഠിപ്പിച്ച സംഗതിയാണ്. അതുകൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കാനാവാത്ത മരണത്തിനെ സ്വീകരിക്കാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഒരുങ്ങുക. ആ മരണത്തെ ഭീകരമാക്കുന്ന, കഠിനമാക്കുന്ന, വേദനിപ്പിക്കുന്നതാക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുക, മാറി നിൽക്കുക. ഒരു നല്ല മരണം കിട്ടാൻ, മരണാനന്തര ജീവിതം കിട്ടാൻ അള്ളാഹുവിനോട് അതിശക്തമായി പ്രാർത്ഥിക്കുക. ഈ വിശുദ്ധമായ റമദാനിന്റെ ഓരോ രാവും പകലും നമ്മൾ കഠിനമായി പ്രയത്നിക്കേണ്ടത് നമ്മുടെ മരണം സുഗമമാവാനും മരണശേഷമുള്ള ജീവിതം സമാധാനത്തിൻ്റെതാകാനും വേണ്ടിയാണ്. ഭൗതികമായ സുഖങ്ങൾക്കും ഭൗതികമായ ലാഭങ്ങൾക്കും പിന്നാലെ അള്ളാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മരണം ഭീകരമാവുകയും ആ മരണത്തിനു ശേഷമുള്ള ജീവിതം അതിഭീകരമാവുകയും ചെയ്യും. അതുകൊണ്ട് മരിക്കും മുമ്പേ, മരണമെത്തും മുമ്പേ, ആ മരണത്തിനു വേണ്ടിയും അതിനു ശേഷത്തിലുള്ള ജീവിതത്തിനു വേണ്ടിയും ഒരുങ്ങി നിൽക്കുന്ന ബുദ്ധിമാനായ വിശ്വാസിയാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ശുദ്ധമായ റമദാൻ മാസത്തിൽ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ എന്ന പ്രദേശത്ത് നജാത്തുൽ അനാം എന്ന ഒരു 1300 കുട്ടികളെ സംരക്ഷിക്കുന്ന അഗതി അനാഥ മന്ദിരത്തിന്റെ ഒരു അറബി കോളേജിന്റെയൊക്കെ ഒരു എളിയ നടത്തിപ്പുകാരനാണ്. 19 ലക്ഷം ഉറുപ്പിക ഒരു വർഷം ചെലവ് വരുന്ന ഈ സ്ഥാപനത്തിന്റെ വരുമാനത്തിന്റെ പ്രധാന ഭാഗം റമദാൻ മാസത്തിൽ വിവിധ പള്ളികളിലൂടെ നടന്ന് ക്ലാസുകൾ നടത്തി സമാഹരിക്കുന്ന സംഭാവനകളും സദഖയും സക്കാത്തുമൊക്കെയായിരുന്നു. വാണിമേൽ, നാദാപുരം പ്രദേശങ്ങളൊക്കെ കൈയഴഞ്ഞ് നമ്മളെ സഹായിക്കാറുള്ള പ്രദേശങ്ങളായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൌണിൽ പള്ളികൾ അടച്ചുപൂട്ടപ്പെടുകയും യാത്രകൾ പൂർണ്ണമായി തടയപ്പെടുകയും ചെയ്തപ്പോൾ ഈ സ്ഥാപനം, ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ വല്ലാത്ത ഒരു വെല്ലുവിളികളാണ്. പിന്നെയുള്ള അവസരം എന്ന് പറയുന്നത് ഇത്തരം ചില ഓൺലൈൻ സംവിധാനങ്ങളാണ്. ഞാൻ നിങ്ങളോടും പറയുന്നത് സാധിക്കുന്നത് പോലെ നിങ്ങൾ സഹായിക്കണം. ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 100 rupees വേണം, ഒരു ദിവസത്തെ ചെലവിന് 15,000 വേണം, ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവ് 30,000 rupees. അങ്ങനെ ഒരുപാട് ചെലവ്, ഭക്ഷണം, വസ്ത്രം, പുസ്തകം, എണ്ണ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ചെരുപ്പ് ഒക്കെ വേണം. നിങ്ങളാൽ എന്താണോ സഹായിക്കാനാവുക അത് സഹായിക്കുക. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെ നിങ്ങൾ ഏൽപ്പിച്ചാലും തീർച്ചയായിട്ടും ആ സഹായം ഇവിടെ എത്തും. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടാൽ അതും എത്തിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും സുഗമമായ, സന്തോഷകരമായ മരണം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഭയാനകമായ, ഭീകരമായ, വേദനാജനകമായ മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണത്തിനു ശേഷമുള്ള ജീവിതം അള്ളാഹു സ്വർഗീയ ജീവിതം നൽകി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
ഈ ദുന്യാവിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കോവിഡ് മഹാരോഗത്തിന്റെ പിടിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഒക്കെ അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ പ്രവാചകന്റെ അമ്പിയാക്കളുടെ ഔലിയാക്കന്മാരുടെ കൂടെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.